अमृत बेला शुद्ध पवन है मेरे लाडलो जागो। अमृत बेला शुद्ध पवन है मेरे लाडलो जागो। अखियां खोलो शिव शिव बोलो, अखियां खोलो शिव शिव बोलो, बच्चो आलस त्यागो, मेरे लाडलो जागो। अमृत बेला शुद्ध पवन है मेरे लाडलो जागो। मुरली के स्वर मधुर मिले हैं, मधुबन के भी फूल खिले हैं। मुरली के स्वर मधुर मिले हैं, मधुबन के भी फूल खिले हैं। धरती जागी अंबर जागा, धरती जागी अंबर जागा, तुम भी लाडलो जागो, मेरे लाडलो जागो, जागो जागो जागो। डाल डाल पर पंछी बोले, कानों में अमृत रस घोले। डाल डाल पर पंछी बोले, कानों में अमृत रस घोले। प्रभु मिलन का यही समय है, प्रभु मिलन का यही समय है, ब्रह्म मुहूर्त है जागो, मेरे लाडलो जागो, जागो जागो जागो। सोवत है सो खोवत है, जागत है सो पावत है। सोवत है सो खोवत है, जागत है सो पावत है। बाबा की प्यारी वाणी सुन, बाबा की मीठी वाणी सुन, प्यारे बच्चों जागो, मेरे लाडलो जागो। अमृत बेला शुद्ध पवन है मेरे लाडलो जागो। अखियां खोलो शिव शिव बोलो, अखियां खोलो शिव शिव बोलो, बच्चो आलस त्यागो, मेरे लाडलो जागो, मेरे लाडलो जागो, मेरे ला
लाडलो जागो, मेरे लाडलो जागो।
ओम शांति। श्री श्री शिव भगवान वाज मधुरमाय एंडे मक्कले निंगल सर्वोत्तम भाग्यशाली ब्राह्मण कुलभूषणरण നിങ്ങൾക്ക് സ്വയം ഭഗവാൻ ജന്മദിനാശംസകൾ നേരുകയാണ്. നമ്മൾ ഓരോരുത്തരും ബാബയുടെ മക്കൾ എത്ര പദമാപദം ഭാഗ്യശാലികളാണ്. ഇന്ന് ത്രിമൂർത്തി ശിവജയന്തി, ബ്രാഹ്മണരുടെ ജയന്തി, സംഗമയുഗ ജയന്തിയുടെ ശുഭദിനത്തിൽ സ്വയം ഭഗവാൻ നമുക്ക് ജന്മദിനാശംസകൾ നേർന്ന് വരദാനം നൽകിയിരിക്കുകയാണ്. തൻ്റെ ഭാഗ്യത്തെയും ഭഗവാനെ സ്മരിക്കൂ. ഭഗവാൻ ആരാണെന്ന് പോലും അറിയാത്ത എത്രയോ പേരിപ്പോഴും ഈ ഭൂമിയിലുണ്ട്. ബാബ, എൻ്റെ ബാബ, സംഗം യുഗത്തിൽ എൻ്റെ ബാബയിലൂടെ എനിക്ക് കിട്ടിയ സൗഭാഗ്യത്തെ സ്മരിക്കുക. ഗദ്ഗദം കൊണ്ട് മനസ്സ് ഹൃദയം വീർപ്പുമുട്ടുകയാണ് ബാബ. എന്നെപ്പോലൊരു ഭാഗ്യശാലി ഈ ലോകത്തിൽ ആരും തന്നെയില്ല. വീട്ടിലിരിക്കെ എനിക്ക് എൻ്റെ ബാബയെ കിട്ടിയില്ലേ. എത്രയോ മഹാപുരുഷന്മാർ വനാന്തരങ്ങളിലും ഗുഹകളിലും വർഷങ്ങളായി തപസ്സനുഷ്ഠിക്കുന്നു, ജപതപങ്ങളെല്ലാം ചെയ്യുന്നു, കാലങ്ങളായി ഉപവാസമനുഷ്ഠിക്കുന്നു. എൻ്റെ പൂർവജന്മ പുണ്യമെന്നേ പറയാൻ കഴിയൂ. ബാബാ, ബാബ ഈ ഭൂമിയിൽ വന്നപ്പോൾ എൻ്റെ ബാബയുടെ ദൃഷ്ടി എൻ്റെ മേൽ പതിഞ്ഞു. എൻ്റെ അകക്കണ്ണ് തുറന്നു ജ്ഞാനസൂര്യൻ്റെ കിരണങ്ങളേറ്റ്
വിവേകമുദിച്ചു. എനിക്കെൻ്റെ ബാബയെ തിരിച്ചറിയാൻ കഴിഞ്ഞല്ലോ. ബാബ, ഞാൻ എത്ര കോടി കോടി ഭാഗ്യശാലിയാണ്. എൻ്റെ ബാബയുടെ സന്ദേശം കോടിക്കണക്കിന് ആത്മാക്കൾക്ക് വിശ്വത്തിൽ ലഭിച്ചിട്ടുണ്ടല്ലോ. ഭാരതത്തിലും കേരളത്തിലും ലക്ഷക്കണക്കിന് മലയാളികൾക്കും സന്ദേശം കിട്ടിയല്ലോ. അതിൽ നിന്ന് കുറച്ച് പേർ, അതിലൊരാളായി ഞാൻ എൻ്റെ ബാബയുടെ മടിയിൽ ജന്മമെടുത്തു കഴിഞ്ഞു. ബാബ, മീഠേ ബാബ, ബ്രഹ്മ ബാബയുടെ മുഖകമലത്തിലൂടെ ആ പ്രകാശം ഭൂമിയിൽ വന്ന് ജ്ഞാനപ്രകാശം നൽകിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ജ്ഞാനസൂര്യൻ്റെ കിരണങ്ങളിൽ എനിക്ക് ലൈറ്റും കിട്ടി, മൈറ്റും കിട്ടി. ശിവബാബേൻ്റെ അച്ഛനാണ്, ഭഗവാനെൻ്റെ പിതാവും ബ്രഹ്മബാബ എൻ്റെ വലിയ അമ്മ. മമ്മ ജഗദംബ സരസ്വതി യജ്ഞമാതാവിൻ്റെ പാലനകർത്താവ്, ബ്രാഹ്മണകുലത്തിൽ ജനിച്ച കുടുംബി ബ്രാഹ്മണനാണ് ഞാൻ. ബാബയുടെ ശ്രീമതത്തിൻ്റെ പൂണൂലിട്ട് ശ്രേഷ്ഠകർമ്മത്തിലൂടെ ഉയർന്ന ജീവിതം ജീവിക്കുന്ന കുടുംബി ബ്രാഹ്മണൻ. ജനിച്ച സമയവും സർവശ്രേഷ്ഠം. കൽപ്പത്തിൻ്റെ ബ്രഹ്മാമുഹൂർത്തത്തിൽ സംഗമയുഗത്തിലെ മംഗളകാരി മുഹൂർത്തത്തിലാണ് ബാബ്ദാദയുടെ മടിത്തട്ടിൽ എൻ്റെ ജന്മം. നക്ഷത്രമോ
വ്യാഴം ബൃഹസ്പതി ദശയിൽ വ്യാഴദശയിൽ ജനിച്ച എനിക്ക് രാജയോഗമാണ്. സ്വരാജ്യധികാരി അക്കൻ ബാബ എന്നെ പഠിപ്പിക്കുകയാണ്. മനുഷ്യനിൽ നിന്ന് ദേവതയാകാൻ പഠിപ്പിക്കുകയാണ്. ദേവതകളെക്കാളും ശ്രേഷ്ഠ ബ്രാഹ്മണ ജീവിതമാണ് ബാബയുടെ മടിയിൽ. ബ്രാഹ്മണ കുലത്തിലെൻ്റെ ബന്ധുക്കൾ, വിശ്വമെമ്പാടുമുള്ള സത്യമായ ബ്രാഹ്മണർ, ദൈവിക പരിവാരം, പവിത്ര ബ്രാഹ്മണ ജീവിതം ജീവിക്കുന്ന ബ്രഹ്മകുമാരകുമാരിമാരാണ് എൻ്റെ അലൗകിക ബന്ധുക്കൾ. എത്ര ശ്രേഷ്ഠമായ സംഘമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ബ്രാഹ്മണരുടെ കൂട്ടുകെട്ട്, എൻ്റെ പൂർവികരും യജ്ഞത്തിലെ ആദിരത്നങ്ങളെല്ലാം, യോഗികളും ത്യാഗികളും മഹാതപസ്വികളും ആദിരത്നങ്ങൾ, ഭഗവാന്റെ യജ്ഞത്തിലെ സർവാത്മാക്കളും എൻ്റെ പൂർവികരാണ്. ബ്രാഹ്മണ കുലഭൂഷണനായ എൻ്റെ വീട് ഭൂമിയിലെ സ്വർഗാശ്രമം മധുബൻ. മധുബനമാണ് എൻ്റെ തറവാട് വീട്. പരംധാം നിവാസിയായ എൻ്റെ ബാബയുടെ ദിവ്യാവതരണം നടക്കുന്ന യജ്ഞഭൂമി, പവിത്രഭൂമി, യാഗശാല, മധുവനം, എൻ്റെ സ്വന്തം വീട്, ബാബയുടെ വീടാണ് എൻ്റെ വീട്. വിശ്വമെമ്പാടുമുള്ള ബാബാ വീടുകളെല്ലാം എൻ്റെ വീടുകളാണ്. എവിടെ പോയാലും അവിടെയെല്ലാം ഒരു ബാബാ വീടുണ്ട്. ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും എൻ്റെ ബന്ധുക്കളുമുണ്ട്, ബാബയുടെ മക്കളുമുണ്ട്, ബാബയുടെ വീടുമുണ്ട്. ബാബ, ഇത്ര സർവശ്രേഷ്ഠ ഭാഗ്യം ഈ ലോകത്തിൽ മറ്റാർക്കാണുള്ളത്?
ബാബയെ കിട്ടി എനിക്ക് നല്ലൊരു മനസ്സ്, മന്മനാഭവയായ മനസ്സിനെ ബാബ ശുഭഭാവനയാൽ ശുഭകാമനയാൽ പരിവർത്തനപ്പെടുത്തി. ബുദ്ധിയോഗം എൻ്റെ ബാബയിൽ വയ്ക്കാൻ പഠിച്ചു ഞാൻ. ഇരുപത്തൊന്ന് ജന്മത്തേക്ക് ദൈവീക സംസ്കാരം. മനസ്സാകുന്ന പാലാഴിയിൽ മുങ്ങിപ്പോയ, ദേഹബോധത്തിൽ മുങ്ങിപ്പോയ ദൈവീക സംസ്കാരം പുറത്തെടുത്ത് 63 ജന്മത്തെക്കാളകൂട വിഷം ശിവബാബയ്ക്ക് സമർപ്പിക്കാൻ ബാബ എന്നെ പ്രാപ്തനാക്കി. ഇന്നെൻ്റെ ബാബയുടെ ജന്മദിന ദിവസം, ബാബയോടൊപ്പം ബർത്ത്ഡേ ആഘോഷിക്കുകയാണ് ഞാൻ. ബാബ മീഠ, ബാബ എൻ്റെ ബാബയുടെ ജന്മദിനം തന്നെയാണ് എൻ്റെയും ജന്മദിനം. കണ്ണു തുറന്നു തന്നു ബാബ, ജ്ഞാനക്കണ്ണ് തുറന്ന എനിക്ക് എന്നെ കാണിച്ചു തന്നുവല്ലോ. ശാന്തസ്വരൂപമാണ് ഞാൻ. ശാന്തിയുടെ സാഗരമായ ബാബയുടെ കുട്ടിയാണ് ഞാൻ. എൻ്റെ സ്വദേശം ശാന്തിധാമം, ബാബയിരിക്കുന്ന കൈലാസം, ശാന്തിയുടെ ശീതളതയിൽ ബാബയുടെ മടിയിലിരിക്കുമ്പോൾ പൂർണമായും അകക്കണ്ണ് തുറന്ന് ഞാൻ എന്നെയും കാണുകയാണ്, എൻ്റെ ബാബയെയും കാണുകയാണ്. ഞാൻ ബാബയുടേതാണ്, ബാബ എൻ്റേതും. ബിന്ദുവായ ബാബയും ജ്യോതിർബിന്ദു സ്വരൂപമായ
ജ്ഞാനം. മഹാമിലനം, പ്രഭുമിലനം. ജന്മദിന ദിവസമായ ഇന്ന് ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടെ ഞാനും ജന്മദിനം ആഘോഷിക്കാനെത്തിയ എൻ്റെ ബാബ അതിയായ സന്തോഷത്തോടെ ശിവഭുലാനാഥൻ എൻ്റെ ബാബ പതീത പാവനനായ എൻ്റെ ബാബ സ്നേഹക്കടലായ എൻ്റെ ബാബ സുഖസാഗരമായ എൻ്റെ ബാബ മുക്തിദാതാവായ എൻ്റെ ബാബ നിരാകാരനായ ജ്യോതിർബിന്ദു സ്വരൂപമായ എൻ്റെ ബാബ പ്രാണൻ ദാനമായി നൽകിയ എൻ്റെ ബാബ ഭാഗ്യവിധാതാവായ എൻ്റെ ബാബ വരദാതാവായ എൻ്റെ ബാബ
ദുഃഖത്തെ ഹരിച്ച് സുഖം നൽകുന്ന എൻ്റെ ബാബ. തോണിക്കാരനായ എൻ്റെ ബാബ, മുള്ളിൽ നിന്നെന്നെ പൂവാക്കിക്കൊണ്ടിരിക്കുന്ന പൂന്തോട്ടക്കാരനായ ബാബ, സർവശക്തിവാനായ എൻ്റെ ബാബയുടെ കൈപിടിച്ച് എൻ്റെ കൈ ബാബയുടെ കയ്യിലാണ്. സർവശക്തിവാൻ്റെ കരങ്ങൾ എൻ്റെ കയ്യിലും ഞാൻ ബാബയുടേത്. ബാബ എൻ്റേത്. സർവശക്തിവാനാണ് എൻ്റെ കൂട്ടുകാരൻ, രക്ഷകൻ, ബാബ, സർവശക്തിവാനായ എൻ്റെ ബാബ, എൻ്റെ അച്ഛനും അധ്യാപകനും സദ്ഗുരുവും. എൻ്റെ സർവബന്ധവുമായ ബാബ്ദാദയുടെ ജന്മദിനാഘോഷ ദിനത്തിൽ സർവശക്തിവാൻ്റെ ശക്തികിരണങ്ങളുടെ ബലത്തിൽ ആ കോട്ടയ്ക്കുള്ളിലിരുന്ന് ഞാൻ എൻ്റെ ബാബയ്ക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് സമർപ്പിക്കുകയാണ്. എരിക്കിൻ പൂ പോലെ ഉപയോഗശൂന്യമായ എൻ്റെ ദൗർബല്യങ്ങൾ, എന്നിൽ അവശേഷിച്ചിരിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ മുള്ളുകളെയും സർവശക്തിവാൻ ബാബയ്ക്ക് മുന്നിൽ ഭഗവാനാകുന്ന കടലിലേക്ക്
ഉള്ളുകൊണ്ടുള്ള തിരിച്ചറിവോടെ ദൃഢമായ തീരുമാനത്തോടെ സദാകാലത്തേക്ക് പരമേശ്വരന് മുന്നിൽ സമർപ്പിക്കുകയാണ്. ബാബ ചോദിച്ച 10 ഗിഫ്റ്റുകൾ എന്തെല്ലാം സമർപ്പിക്കണമോ ഉള്ളിൻ്റെ ഉള്ളുകൊണ്ട് ദൃഢതയോടെ ആത്മാവ് ഈ ശരീരത്തിലിരിക്കും വരെ ഒരിക്കലും തിരിച്ചെടുക്കാത്ത രീതിയിൽ സമർപ്പിക്കാൻ കഴിയുന്ന എല്ലാ ദൗർബല്യങ്ങളെയും ദൃഢതയോടെ ബാബയ്ക്ക് മുന്നിൽ ജന്മദിന സമാനമായി സമർപ്പിക്കും. ചെയ്യുന്നത് മാത്രമേ ബാബയോട് പറയാവൂ. എന്ത് ചെയ്യുമോ അത് മാത്രം ബാബയോട് പറയും, അർപ്പിക്കും. അതൊന്നാണെങ്കിലും രണ്ടാണെങ്കിലും മൂന്നാണെങ്കിലും ഈ നിമിഷം മുതൽ സ്വയം ചെയ്യാൻ പോകുന്ന കാര്യം മാത്രം സമർപ്പിക്കൂ. ഭഗവാന്റെ അപരമപാരമായ ശക്തി കിരണങ്ങൾ എന്നെ ചുറ്റി വലയം ചെയ്ത് അതിശക്തമായ കറണ്ട് പോലെ എനിക്കെൻ്റെ ബാബ എൻ്റെ സമർപ്പണത്തിന് ശക്തി പകരുകയാണ്. അപാരമായ ഈശ്വരീയ ശക്തികളെ ഹൃദയം കൊണ്ട് സ്വീകരിച്ച് ബുദ്ധിക്ക് ശക്തി പകർന്ന് നല്ല തീരുമാനമെടുത്തതിനാൽ ബാബ അനുഗ്രഹവർഷം ചൊരിയുകയാണ്. എൻ്റെ നല്ല തീരുമാനത്തിന് എൻ്റെ ബാബ വളരെയധികം സന്തോഷിക്കുകയാണ്. ബാബ സന്തോഷം നൃത്തം ചെയ്യുന്നത് പോലെ വരദാനങ്ങൾ കൊണ്ട് മഴ പെയ്ച്ച് എന്നെ അനുഗ്രഹിക്കുകയാണ്. വരദാനങ്ങളാൽ എൻ്റെ ബുദ്ധി
ബുദ്ധിയാകുന്ന സഞ്ചി നിറയെ വരദാനങ്ങൾ നൽകി സംസ്കാരത്തെ ദിവ്യമാക്കുന്ന അത്ഭുത പ്രക്രിയ ജന്മദിനാഘോഷ സമയത്ത് ഈ ബ്രഹ്മമുഹൂർത്തത്തിൽ നടക്കുന്നതിന് ഞാൻ അനുഭവിയാക്കുകയാണ്. ബാബ മീഠ ബാബ, ലോകത്തിൽ അപൂർവത്തിലും അപൂർവമായ ആത്മാക്കൾക്ക് മാത്രം കിട്ടുന്ന ഭഗവാന്റെ ജന്മദിനാശംസകളും വരദാനങ്ങളും കൊണ്ട് എൻ്റെ ജന്മാന്തരങ്ങളായി ആഴത്തിലടിഞ്ഞുകൂടിയ സംസ്കാരതലത്തിൽ പരിവർത്തനം സംഭവിക്കുകയാണ്. 63 ജന്മങ്ങളുടെ ഫയലുകൾ ക്ലീനാക്കുകയാണ്. ഭഗവാൻ അതിനായി 10 വരദാനങ്ങൾ സമർപ്പിക്കുകയാണ്. ഒന്നല്ല 10. ഓരോ വരദാനങ്ങളും ഓരോ ജന്മജന്മാന്തര സംസ്കാരങ്ങളിലേക്ക് അറുപത്തിമൂന്ന് ജന്മങ്ങളുടെയും റെക്കോർഡുകൾക്കുള്ളിലേക്ക് കടന്ന് ഈശ്വരീയ വരദാനങ്ങളുടെ ശക്തിയാൽ സംസ്കാര പരിവർത്തനം നടക്കുകയാണ്. ശാന്തസ്വരൂപ ഭവ, ശക്തിസ്വരൂപ ഭവ, നിരഹങ്കാരി ഭവ, ഗുണഗ്രാഹി ഭവ, സന്തുഷ്ട ഭവ, വിജീഭവ, ശുഭചിന്തക് ഭവ, സഹജ യോഗി ഭവ, കല്യാണകാരി ഭവ, സർവസമ്പന്ന ഭവ, വരദാതാവിൻ്റെ വരദാനങ്ങളാൽ സംസ്കാരത്തിൻ്റെ സംസ്കരണം നടക്കുകയാണ്. ബുദ്ധി വരദാനങ്ങളെ സ്വീകരിച്ച് മനസ്സാകുന്ന പാലാഴിയിൽ മഥനം നടത്തി ഇരുപത്തൊന്ന് ജന്മത്തെ ശ്രേഷ്ഠ സംസ്കാരത്തെ
ദേവസ്വത്തിനെ, ദൈവീക സംസ്കാരത്തെ കടഞ്ഞെടുത്ത് പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ബാബയുടെ കുട്ടിയാണ് ഞാൻ, ഈശ്വരൻ്റെ കുട്ടി, സദോഗുണിയാണ് ഞാൻ, സർവഗുണസമ്പന്നനാണ്, ഭഗവാനാണ് പറഞ്ഞത്. കുഞ്ഞെ, നീ എൻ്റേതാണ്. സർവശക്തിവാൻ്റെ കുട്ടിയാണ്, ഭഗവാൻ വാച പരമസത്യമാണ്, സർവഗുണസമ്പന്നയാണ്. 16 കലാസമ്പൂർണമാണ്. സമ്പൂർണ നിർവികാരിയാണ്. ഡബിൾ അഹിംസകനാണ് കുട്ടി, മര്യാദ പുരുഷോത്തമനാണ്. ജന്മാന്തരങ്ങളായി ദേഹബോധത്തിൽ മുങ്ങിപ്പോയ ശ്രേഷ്ഠ സംസ്കാരം പുറത്തേക്ക് ഉയർത്തി പവിഴബുദ്ധിയാക്കി സദോഗുണിയാക്കി ഞാൻ ഇപ്പോൾ എൻ്റെ ബാബയുടെ കുട്ടിയാണ്. ബ്രഹ്മമുഖവംശാവലിയായ ബ്രാഹ്മണ കുലത്തിന് ഭൂഷണനായ അലങ്കാരമായ പരമഭാഗ്യശാലിയായ എൻ്റെ ബാബയുടെ ഓമനസന്താനമാണ്. ബാബയുടെ ജയന്തി എൻ്റെയും ജന്മദിനമാണ്. പുത്തൻ ജന്മം കിട്ടിയിരിക്കണമെന്ന് മുതൽ സത്യം സത്യമായ ബ്രാഹ്മണൻ ബാബയുടെ കുട്ടി. എൻ്റെ ബാബയ്ക്കും ബാബയുടെ മക്കൾക്കും ജന്മദിനത്തിൻ്റെ കോടിക്കോടി ആശംസകൾ, ആശംസകൾ, ആശംസകൾ. സത്യമായ ഈ ബ്രാഹ്മണ ജീവിതത്തിൽ ബാബയുടെ മക്കളെല്ലാം അമർഭവ വരദാനത്തോടെ അമരന്മാരായിരിക്കട്ടെ. കോടിക്കോടി ഭാഗ്യശാലികളായി സർവരെയും ഭാഗ്യശാലികളാക്കി മാറ്റി ജന്മജന്മാന്തര പുണ്യത്തിൻ്റെ സമ്പാദ്യത്തിൻ്റെ ശേഖരണമുണ്ടാക്കി രാജാവിൻ്റെയും രാജാവായി സൂര്യവംശീകുലത്തിലേക്ക്, കൃഷ്ണപുരിയിലേക്ക് കൃഷ്ണജയന്തി ആഘോഷിക്കാനായി അഡ്വാൻസ് ജന്മദിനാശംസകൾ എല്ലാവർക്കും. ഓം ശാന്തി.